വെൽക്കം ടു സന്ധ്യാസ് കുക്കിംഗ് ഷോ. സദ്യ സ്പെഷ്യല് രസമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. രസം പല വിധത്തില് ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടും എന്നാൽ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. രസം കൂടി ചേരുമ്പോഴേ സദ്യ പൂർണ്ണ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഈ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടിട്ട് നമുക്ക് ആദ്യം തന്നെ പുളി ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, ഏകദേശം ഒരു 15 ഗ്രാം ഉണ്ടായിരിക്കും. അത് അരക്കപ്പ് വെള്ളത്തില്, സാധാരണ പച്ചവെള്ളത്തില് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പുളി നല്ലപോലെ കുതിർന്ന ശേഷം നമുക്ക് ഇതൊന്ന് പിഴിഞ്ഞ് അതിന്റെ പുളിവെള്ളം എടുക്കണം. അരക്കപ്പ് വെള്ളത്തിലാണ് പുളി ഞാൻ കുതിർത്താനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് രസത്തിന് വേണ്ട മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുരുമുളക് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുരുമുളക് നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് കുരുമുളകിന്റെ മേലെ ഇതുപോലെ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടായിരിക്കും. ഇപ്പൊ കുരുമുളകൊക്കെ നല്ലപോലെ തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. കുരുമുളക് വറുത്തതേ ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ട് അതും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ജീരകം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കുരുമുളക് എടുത്തതിന്റെ നേർപകുതിയാണ് ജീരകം എടുക്കേണ്ടത്. ജീരകം നമ്മൾ കറിയില് പച്ചയ്ക്ക് അരയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. ഇതുപോലെ വറുത്തിട്ട് നമ്മൾ രസത്തിലും മറ്റുള്ള ചേരുവകളിലൊക്കെ ചേർക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ജീരകം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ള അളവ് 4 കപ്പ് രസത്തിനുള്ളതാണ്. അതായത് ഏകദേശം 1 ലിറ്റർ രസത്തിന്റെ അളവാണ് നമ്മളിവിടെ കാണിക്കുന്നത്. എല്ലാം അതിന്റെ കൃത്യതയിൽ ചേരുമ്പോഴാണ് രസം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ചൂടാറിയ ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ജീരകവും കുരുമുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തെരുതെരുപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. അതിനുവേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനിയിപ്പോ നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. എണ്ണയൊക്കെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളക് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള പഴുത്ത 2 തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വഴറ്റി എടുക്കാം. ഇപ്പൊ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വാടി വെന്തുടഞ്ഞ് കിട്ടണം. അതിനുവേണ്ടിയിട്ട് നമുക്ക് തക്കാളി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി നല്ലപോലെ ഒന്ന് മാഷായി കിട്ടണം. അതിനുവേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞിട്ടുള്ള 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് തക്കാളിയും പുളിവെള്ളവും നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളി തിളച്ചിട്ട് പുളിയുടെ പച്ച ചൊവയൊക്കെ പോകണം. അതുപോലെ തന്നെ പുളിവെള്ളം ഒന്ന് വെന്ത് വരികയും വേണം. അപ്പൊ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പുളിവെള്ളം നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നല്ലപോലെ തന്നെ തിളച്ച് പുളിയുടെ പച്ച ചൊവയൊക്കെ പോയിട്ടുണ്ട്. പുളിവെള്ളം നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും പുളിവെള്ളം ഒക്കെ നല്ലപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിന് പകരം പരിപ്പ് വേവിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമ്മളിപ്പോ പരിപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും അത് 4 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം ആ ഒരു 4 കപ്പിനുള്ള അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 3 മിനിറ്റ് ഒക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും പുളിവെള്ളവും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ചൂടുവെള്ളവും എല്ലാം നന്നായിട്ട് കമ്പൈൻഡ് ആയിട്ട് വരും. ഇപ്പൊ നല്ലപോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കായത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളകും ജീരകവും തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിള വരണം. കഴിഞ്ഞ ദിവസം നമ്മള് പാലട മിക്സ് വെച്ചിട്ട് നല്ലൊരു പാലട പായസത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. ഇപ്പൊ നമ്മുടെ രസം ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റില് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സദ്യ സ്പെഷ്യൽ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു ഫ്ലേവർ ആണ്, അതുപോലെ തന്നെയാണ് ടേസ്റ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.